ലക്ഷ്മിക്കല്ലേ, നിന്റെ പരാതിയൊക്കെ നീ തുറന്നു പറ. മാസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഒരു നായയുടെ ധർമ്മം. അപരിചിതരായ രണ്ടുപേര് വീട്ടിൽ കയറി വന്നപ്പോ അവനവന്റെ ധർമ്മം നടപ്പിലാക്കിയപ്പോ ഞാൻ കിടപ്പിലായി എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. അവനവന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത്. എനിക്ക് പരാതി ഒന്നുമില്ല സാർ. ആ പട്ടിയെ കുറിച്ച് ഓർത്ത് അഭിമാനമേ ഉള്ളൂ. പട്ടി ചിലപ്പോ ഇവന്റെ ആളെ മോനായിരിക്കും. എനിക്ക് അങ്ങനെ അല്ല, എനിക്ക് പരാതി ഉണ്ട്. എന്തു പരാതി? പട്ടിയെ കെട്ടിയിട്ട് വളർത്താത്തതുകൊണ്ട് അത് ഞങ്ങളുടെ വീട്ടിലേക്ക് മതിൽ ചാടി വരികയും അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ പെൺപട്ടിയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന ഞങ്ങളെ ക്രൂരമായി തീപ്പട്ടിയെ വിട്ട്. തീപ്പട്ടിയ? തീപ്പട്ടിയല്ലടാ പട്ടി ഡോക്ടറെ, തീ പട്ടി. വെറുതെ നടന്നിന്നെ പട്ടി ഓടിച്ചിട്ട് കടിച്ചത്. എന്നിട്ട് തീ പട്ടിയെ വിട്ട് ക്രൂരമായി അച്ഛലമുച്ചല കടിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായി നടപടി എടുക്കണം സാർ. എന്റെ അനുവാദം ഇല്ലാതെ അതിക്രമിച്ച് വീട്ടിനകത്ത് വരികയും കാഴ്ചശക്തിയില്ലാത്ത എനിക്ക് ഏക ആശ്രയമായ എന്റെ ഗൈഡ് ഡോഗിനെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് ഞാനൊരു പരാതി തന്നാലോ സാർ? അതിനായിരിക്കും ബലം. അയ്യോ, തട്ടിക്കൊണ്ടു പോവാനാ? എന്നാ പിന്നെ അതിന്റെ കൂടെ ഇയാളെ ഞാനിവിടെ പീഡിപ്പിക്കാൻ വന്നു കൂടി അങ്ങോട്ട് ചേർക്ക. എന്നാ അതുകൂടി ചേർത്തോളൂ സാർ. എങ്കിൽ പിന്നെ നിനക്ക് ജാമ്യം പോലും കിട്ടില്ല. അങ്ങനെ ചേർക്കൊന്നും വേണ്ട, നമ്മളെ ആവേശത്തിന് പറയുമ്പോ ഒരു കൊഴുപ്പുണ്ടാവാൻ. അതാണേ വേണ്ട, അടുത്ത് വരരുത്. കണ്ടോ സാർ, ഇവർക്ക് കണ്ണു കാണാം. കാഴ്ചയില്ലെങ്കിൽ തൊടുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യാതെ ഒരാൾ അടുത്തു വന്നാൽ എങ്ങനെ അറിയും? വായനാറ്റം. പല്ല് തേക്കെങ്കിലും ചെയ്തു പട്ടി നിനക്ക്. കടിക്കുന്നതിന് മുമ്പ് പട്ടി പല്ല് തേച്ചില്ലോ, പിന്നെ ഞാൻ എന്തിനാ പല്ല് തേക്കുന്നത്? ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കല്ലേ വേണ്ടത്? സാറ് പറയുന്നൊക്കെ ശരിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ? ദാ ഈ ടോബി, ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ എന്ത് നിലപാടെടുക്കണം? വരില്ല, ഞാൻ അവനെ പൂട്ടിയിട്ടോളാം. അതിന്റെ പുറകെ വായി നോക്കി ഇവിടെ കുടുംബത്തിന്റെ പേരുകളതിനായിട്ട് ഇത് കണ്ടില്ല സാറേ. ഇതോടെല്ലാം തീരണം. മനുഷ്യരുടെ കാര്യം നോക്കാൻ തന്നെ ഞങ്ങൾക്ക് സമയമല്ല. അതിനിടയ്ക്ക് ഇതുപോലുള്ള പട്ടിക്കേസും പറഞ്ഞ് മേലാൻ എന്നെ വിളിക്കരുത്, മനസ്സിലായോ? ഇതാണ് സ്ഥലം. ഏയ് ചക്രവാണി, ശബ്ദം ഉണ്ടാക്കാതെ. കണ്ടോ, അതാണ് പട്ടി. എത്ര കിട്ടും? അതെ, ഒരു 25-30 കിടക്കും. പോതുമാ സാർ? ആണാ, ഇത് വന്ന് സൂപ്പർ ഡോഗ്. ഫൈറ്റ് വിടലാമേ. ഫൈറ്റ്? ആമ സാർ, ഡോഗ് ഫൈറ്റ് നായ് പോര്. ഇവൻ നല്ല ഫൈറ്റ് ചെയ്താ നല്ല സമ്പാദിക്കലാം. ശരിക്കും? ആമ സാർ, ഡോഗ് ഫൈറ്റ് തമിഴ്നാട്ടിൽ നിറയെ ഇരിക്കും. അത് എങ്കിൽ ആർക്ക് തെരിയാതെ. ഇവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പാ, ലാട്ടറി അടിച്ചു സാർ. ആ, ഇതാണ് പറയണത്. അവനോ കിടക്കേണ്ട കൂട്ടില് അവനോ കിടക്കണോന്ന് മിടുക്കി. അതുകൊണ്ട് നിനക്കുന്ന ഒരു ലെഗ് പീസ് കൂടുതലുണ്ട്. ലിസ, ലിസ, കം ഓൺ, ഗെറ്റ് അപ്പ്. ലിസ, ദൈവമേ, ലിസ, ഡോക്ടർ അവൻ ലിസയായിട്ട് വരുന്നുണ്ട്. ജം ലിസ, കം ലിസ, കം. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. നട, എന്നാലും എന്റെ വിസ ലിസയുടെ വയറ്റിലായി. ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരുന്നാലും നമുക്കിത് കലക്കാം. അതെളിയ, നമുക്കിത് കലക്കണം. എന്തൊക്കെയാലും ഈ വീട്ടിൽ ആദ്യമായിട്ട് കുഞ്ഞുണ്ടാകും പോലെ. വണ്ടിയിൽ ബീർ ഇപ്പൊ ഞാൻ എടുത്തു വരട്ടെ. ആ കലക്കലല്ല പിന്നെ. ഐ മീൻ അബോർഷൻ. വാട്ട്? അബോർഷൻ? യാ, നോനവർ പോണവിടുന്നു. ബഹളം ഉണ്ടാക്കണ കേട്ടാത്തോന്ന് ഈ നിന്റെ കൊച്ചാന്ന്. എടാ, ലിസക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാ മാറി നിന്നെ വെച്ചേക്കില്ല. അത് തന്നെ വൈ, നിന്റെ കൈയും കാലും തല്ലു പിടിച്ചതേ വൈ പോലെ ആക്കും. എടാ, കുറച്ച് നാൾ മുമ്പ് ലിസ ഹീറ്റ് ആയപ്പോ സ്റ്റഡി ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് സ്കാൻ ചെയ്തപ്പോ ട്യൂമർ കണ്ടു. അറിയോ, അതുകൊണ്ടാണ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പൊ എല്ലാം കൊളവായില്ലേ. നീ എന്തിനാ അവിവേകം കാണിച്ചത്? സൂക്ഷിച്ചൊക്കെ പോ.